നമസ്കാരം. അങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന പോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ്. അടുത്തതായിട്ട് പിണറായി വിജയൻ എപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയും എന്നതാണ് നോക്കുന്നത്. തീർച്ചയായിട്ടും പിണറായി വിജയന് ഈ രണ്ടാമത്തെ ടേം മുഴുവനായിട്ടിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ പാർട്ടിക്ക് ഒരു തുടർച്ച വേണം എന്ന് അണികളിൽ നല്ലൊരു ശതമാനവും അതേപോലെ തന്നെ പോളിറ്റ് ബ്യൂറോയിലുള്ള കുറേ അംഗങ്ങളും ആഗ്രഹിക്കുന്നു. പിണറായി വിജയന് ശേഷം അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണന് ശേഷം കുറ്റിയേറ്റ് പോവേണ്ടതല്ല ഈ പാർട്ടിയെന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നതിനാൽ മറ്റൊരു നേതാവിനെ മറ്റൊരു സെക്രട്ടറിയെ ഇവരുടെ തലത്തിലേക്ക് വളർത്തിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിയതിനാൽ അവർക്കതിനുള്ള സമയം കിട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും മന്ത്രിസഭയിലും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തൊക്കെ ഒരു പുനഃപ്രതിഷ്ഠ ഏതു നിമിഷവും സംഭവിച്ചേക്കാം. സജി ചെറിയാൻ രാജിവെക്കുന്ന കാര്യത്തിൽ രാജിവെക്കണ്ട എന്ന തീരുമാനത്തിലായിരുന്നു CPM ഇവിടെയുള്ള സംസ്ഥാന ഘടകം. എന്നാൽ കേന്ദ്ര ഘടകം, കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ഒരേ വാശിയിൽ തന്നെ നിന്നു സജി ചെറിയാൻ രാജിവെക്കണമെന്ന്. ഒടുവിൽ ജനറൽ സെക്രട്ടറി എവിടെ പിടിച്ചോ അതുതന്നെ നടന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ മാറി നിൽക്കുന്നു. പിണറായി വിജയനും മാറ്റി നിർത്തിയേക്കാം. ആരോഗ്യപരമായ കാരണം കൊണ്ട് തന്നെ പിണറായി വിജയൻ മാറുന്നു എന്ന് പിണറായി വിജയനെ കൊണ്ട് പറയിപ്പിക്കും. പക്ഷേ ആരോഗ്യപരമായ കാരണവും രാഷ്ട്രീയപരമായ കാരണവും കൊണ്ടാവും പിണറായി മാറ്റപ്പെടുന്നത്. ഇപ്പോൾ മന്ത്രിസഭയിൽ ഇല്ലാത്ത ഷൈലെ ടീച്ചർ ഒരു പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നാലും അത്ഭുതപ്പെടേണ്ട. അടുത്ത ജനറൽ സെക്രട്ടറി ആയിട്ട് MV ഗോവിന്ദ മാസ്റ്റർ ആയിരിക്കും ഒരു പക്ഷേ ആ സ്ഥാനത്തേക്ക് വരിക. മുൻപ് പാർട്ടി പ്രവർത്തകർക്ക് തന്നെ EP ജയരാജൻ, PJയരാജൻ, MV ജയരാജൻ തുടങ്ങിയ ജയരാജൻ ത്രിമൂർത്തികളിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ പുറമേ കാണുന്ന പോലെയല്ല അകം പൊള്ളയായിട്ടുള്ള നേതാക്കളാണ് ഇവരെന്ന് അവരുടെ പ്രവൃത്തിയിലൂടെയും അവരുടെ വാചകങ്ങളിലൂടെയും പൊതുസമൂഹത്തിനു മുന്നിൽ മനസ്സിലാക്കി കഴിഞ്ഞതിനാൽ അവരെ മുൻനിർത്തി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുക അസാധ്യമാണ്. പിന്നെ താരതമ്യേന പാർട്ടിക്കാരുടെ ഇടയിലും മറ്റു പാർട്ടിക്കാരുടെ ഇടയിലും അല്പം മതിപ്പെങ്കിലുമുള്ള രണ്ട് പേരെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് പാർട്ടി നോക്കുന്ന ഒരു തന്ത്രം. അങ്ങനെ നോക്കുമ്പോൾ ഷൈല ടീച്ചർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. തീർച്ചയായിട്ടും MV ഗോവിന്ദൻ മാസ്റ്റർ ആയിരിക്കാം ജനറൽ സെക്രട്ടറി ആവാതെ. ഇവിടെ മറ്റൊരു അഴിച്ചുപണി കൂടി നടന്നേക്കാം. ആരോഗ്യമന്ത്രിയായിട്ട് അംബയെ പരാജയപ്പെട്ട ഒരു പ്രവർത്തനം കാഴ്ചവെച്ച വീണ ജോർജ് അവിടുന്ന് മാറ്റപ്പെട്ടേക്കാം. എന്നിട്ട് വീണ ജോർജ് ഒരുപക്ഷെ കേരള നിയമസഭയിലെ ആദ്യത്തെ വനിതാ സ്പീക്കറായേക്കാം. MV രാജേഷ് ഒരുപക്ഷെ ആരോഗ്യമന്ത്രിയായി പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടേക്കാം. അങ്ങനെ ചില പൊളിച്ച് അടുക്കലുകൾ അല്ലെങ്കിൽ ഇളക്കി പ്രതിഷ്ഠകൾ വളരെ താമസിയാതെ തന്നെ CPMനകത്ത് നടക്കും എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഇപ്പോൾ ആദ്യം തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ ഇതാ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിവിടം കൊണ്ട് തീരില്ല. അടുത്തത് പിണറായി വിജയനായേക്കും. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.